ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് അമൃതപ്പൊടി കൊണ്ട് ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ അമൃതപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1¼ കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വറുക്കുന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കണ്ടോ, ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ചെറിയ സിമ്മിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. തീ കൂടിപ്പോയാൽ അടിഭാഗം കരിഞ്ഞു പോകും. അമൃതപ്പൊടി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിച്ചോളും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ കൂടി പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അമൃതപ്പൊടിയിൽ കുറച്ച് മധുരമുള്ളത് കൊണ്ട് ശർക്കര കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയായ ഒന്നാണ്. അമൃതപ്പൊടി ഉള്ളവർ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും നല്ലതാണ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അമൃതപ്പൊടി വീട്ടിലുള്ളവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.